സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയൂം സ്പാക്ക് പറ്റിയാണ് അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ തന്നെ കോഡ് ചെയ്തതാണ് അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എൻ്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് വോളിയം സ്പാക്ക് ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോകണം അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഫ്രീ അക്കൗണ്ട് കിട്ടുന്നതാണ് നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ട്രേഡിംഗ് വ്യൂവിൽ അപ്പോൾ നമുക്കിവിടെ മീൻ സ്പാക്ക് ഒരു ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ നിക്കോളോസ് നീലോ നിക്ലോസ് ട്രേഡിംഗ് സ്ട്രാറ്റജി എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിക്ലോസ് നിലോന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ലഭ്യമാണ് അതിനകത്ത് നിങ്ങൾക്ക് വോളിയും പാക്ക് ഇൻഡേറ്ററിൻ്റെ ടെസ്റ്റ് കിട്ടും ആ കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ വന്നിട്ട് പൈൻ താഴെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു കോഡ് മാറ്റിയിട്ട് അത് പേസ്റ്റ് ചെയ്യാം അതിനുശേഷം ശേഷം സേവും ആഡ് ടു ചാർട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം ഇൻഡിക്കേറ്റർ നിങ്ങളുടെ ചാർട്ടിലും ലഭ്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഈ വോള്യം സ്പാക്കിൽ നമുക്ക് സെറ്റിങ്സ് ഉണ്ട് ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടൈം പീരീഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഡിഫോൾട്ടായിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത വാല്യൂ ആണ് ഇത് നല്ലൊരു പെർഫോമൻസ് തരുന്ന വാല്യൂ ആണ് അപ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പോൾ നമുക്ക് കളർ വേണമെങ്കിൽ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരു താഴെ അതേപോലെ തന്നെ റെഡ് കളറും കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സെറ്റിങ്സ് ഇവിടെ ലഭ്യമാണ് നമുക്കത് സെറ്റിങ്സ് നമുക്ക് നമുക്കാണെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ മാർക്കറ്റിൽ ട്രേഡിങ് സമയത്ത് എന്തെങ്കിലും സ്പൈക്ക് അതായത് പെട്ടെന്ന് വോളിയം കയറി കഴിഞ്ഞാൽ നമുക്കിതിൽ ക്യാൻഡിൽ വിത്ത് സ്പൈക്ക് എന്നുള്ള മെസ്സേജ് വരുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇൻ്റർനാറ്റ് ട്രേഡിങ്ങിന് എങ്ങനെ യൂസ്ഫുൾ ആണെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ഓപ്പണിംഗ് ടൈമിൽ ഒമ്പത് പതിനഞ്ചിന് മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്സും വോളിയം സ്പൈക്ക് ആയിരിക്കും പക്ഷേ അതിന് ശേഷവും ഇവിടെ ഒരു വോളിയം സ്പൈക്ക് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒമ്പത് ഇരുപതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നെ ക്യാൻഡലിനൊന്നും സ്പൈക്ക് വന്നിട്ടില്ല ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് അതായത് ഒമ്പത് ഇരുപത്തഞ്ച് മുതൽ പത്ത് പത്ത് വരെ അതൊരു അരമണിക്കൂറിന് മുകളിൽ ഒരു ഗ്യാ വേറെ സ്പൈക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്പൈക്കിൽ വന്ന് രണ്ട് ലെവൽസ് ഉണ്ടല്ലോ അതൊന്നും മാർക്ക് ചെയ്യുക അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്കത് പറഞ്ഞാൽ ഹോർസോണിൽ വെർട്ടിക്കലായി യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതാണ് ട്രേക്കാനാണ് അതുപോലെ കണ്ടോ ഇതാണ് നമുക്കൊന്ന് റേഞ്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റേഞ്ചിൻ്റെ ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ഈ ഒരു റേഞ്ചിൽ ലോ വന്നിരിക്കുന്നത് ഇതാണ് അതുപോലെ ഹൈ വന്നിരിക്കുന്നത് ഈ ഒരു പോയിൻ്റാണ് ഇത് നമുക്ക് ആ വെർട്ടിക്കൽ ലൈൻ ഒന്ന് കളയാം കണ്ടോ അപ്പോൾ ഹൈ വന്നിരിക്കുന്നത് ഈ ഒരു പോയിന്റ് ഓക്കെ ഇനി നമുക്ക് ബ്രേക്ക്ഔട്ട് ഫോളോ ചെയ്യാം അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെല്ലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈയും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം അതിനുശേഷം ശേഷം മാർക്കറ്റ് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തു ആ ലൈനെ തന്നെ സപ്പോർട്ട് കണ്ടോ നമ്മൾ വരച്ച ലൈൻ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നെ കയറിപ്പോയിക്കുന്നത് അതിന് താഴേക്ക് വന്നിട്ടില്ല പിന്നെ മാർക്കറ്റ് കയറി പോവുകയും ചെയ്ത് അതിനുശേഷം ഇവിടെ വീണ്ടും സ്പൈക്ക് വന്നിട്ടുണ്ട് സ്പൈക്കിൽ തമ്മിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ലാസ്റ്റ് അപ്പോൾ ഇതാണ് ലോ വന്നിരിക്കുന്നത് അതേപോലെ ഹൈ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പൈക്ക് അതായത് പിന്നത്തെ ഹൈ ആണ് ഉണ്ടോ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റേഞ്ച് ഇതായിരിക്കും ഇതിനുള്ളിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ പോകാൻ ചാൻസ് ഉള്ളൂ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെവൽ വീണ്ടും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ഈ ഒരു ലെവലാണ് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിന് മുകളിൽ ബൈ ഇതിന് താഴെ സെല്ലുമാണ് ഉദ്ദേശിക്കുന്നത് അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന് ഈ ഒരു ലെവലിൽ മിഡിലാണെങ്കിലാണ് ഇത് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്പൈക്ക് നമ്മൾ ഗ്യാപ്പ് നമുക്ക് നോക്കണം ഓക്കെ ഇപ്പോൾ സ്പൈക്കിൽ നമ്മൾ ഗ്യാപ്പ് വരാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് കിട്ടണം അര മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കിട്ടിയാലാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉള്ളൂ അപ്പോൾ ആ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്പൈക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ വെർട്ടിക്കൽ ടൂൾസ് എടുത്തിട്ട് ആ റേഞ്ച് മാർക്ക് ചെയ്ത് ബ്രേക്ക്ഔട്ടിന് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഓപ്ഷനും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വേണ്ട ഈ ലെ ഈ ലെവൽസ് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം ഇനിയിപ്പോൾ താഴെയാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ടൂൾസ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓസ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ വോള്യൂം സ്പാക്ക് ഇൻഡിക്കേറ്റർ കോഡ് കിട്ടും അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് ആ കോഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് എഡിറ്ററിൽ പേസ്റ്റ് ചെയ്താൽ മതി സേവ് കൊടുത്തുകഴിഞ്ഞാൽ ഇതേ സെയിം തന്നെ നിങ്ങൾ ചാർട്ടിൽ ആഡ് ആവുന്നതാണ് ഇത് ബാങ്ക് നിഫ്റ്റ് മാത്രമല്ല ഏത് സ്റ്റോക്സും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിൽ ഒരുപാട് വോളിയം ഇറക്കുന്ന കാരണ കൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിൽ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി എന്തുകൊണ്ടും നമുക്ക് നോക്കാം ഇതേപോലെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു മറ്റൊരു വീഡിയോമായി ഞാൻ അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം